കൊല്ലത്ത് 14 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് നാട്ടുകാർ കർമ്മസമിതി രൂപീകരിച്ചു. അമ്മയിൽ മാത്രം കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്വേഷണം കേസ് അട്ടിമറിക്കാനാണെന്നാണ് ആരോപണം. ലോക്കൽ പോലീസിനെ ഒഴിവാക്കി കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നും ആവശ്യമുണ്ട്. 14 വയസ്സുകാരൻ ജിത്തു ജോബിന്റെ കൊലപാതകത്തിൽ അമ്മ ജയമോൾ കുറ്റസമ്മതം നടത്തിയെങ്കിലും സംഭവത്തിലെ ദുരൂഹത നീങ്ങുന്നില്ല. സ്വത്ത് തർക്കമാണെന്ന പോലീസും ജിത്തുവിന്റെ ബന്ധുക്കളും ഉറപ്പിച്ചു പറയുമ്പോഴും നാട്ടുകാർക്കത് വിശ്വസിക്കാനാകുന്നില്ല. ഇത് ജിത്തുവിന്റെ അച്ഛന് കുടുംബ ഓഹരിയായി 70 സെന്റ് അദ്ദേഹത്തിന്റെ അച്ഛൻ ജോണിക്കുട്ടി രജിസ്റ്റർ ചെയ്തു കൊടുത്ത ആധാരത്തിന്റെ പകർപ്പാണ്. അതിനാൽ സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന പോലീസിന്റെ വിലയിരുത്തൽ വിശ്വസിക്കാനാകില്ലെന്ന് കർമ്മസമിതി പറയുന്നു. ഒരു ബോഡി കരിക്കുന്നതിന് 1.5 ലിറ്റർ മണ്ണെണ്ണ നടക്കും, അല്ലെങ്കിൽ ഒരു ചാക്ക് ചിരട്ടയിലും ഈ കാണുന്ന ആ കൊച്ചൊരു ചിത കൊണ്ട് ആ കുട്ടി അത്രയും ചെയ്ത് ആ അസ്ഥിയിലെ ചൂട് മാറുന്നതിന് മുമ്പ് ഈ 1.5 മണിക്കൂറിനുള്ളിൽ അത് കൊണ്ടിടാൻ കഴിയുമെന്ന് വിഡ്ഢികളൊന്നുമല്ല ഞങ്ങളൊന്നും. ജയമോൾക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നത് വിശ്വസിക്കാനാകില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഈ ലോക്കൽ പോലീസ് അന്വേഷണം മാറ്റി ക്രൈംബ്രാഞ്ചോ അതിന് മേലിലോട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷിപ്പിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.